ജുവാൻ, നീ എന്തിനാ കരയുന്നേ? ഞാനല്ലേ നിന്റെ അമ്മ. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം. ഇവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. മിശിഹായിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നായികയുണ്ട്. പരിചിതമല്ലാത്ത പാതകളിലൂടെ കുഞ്ഞിളം കാൽ ചവിട്ടി നടക്കാൻ വിഷമിച്ചപ്പോൾ കുഞ്ഞിളം കൈകളിൽ കരുത്തിൻ്റെയും കരുതലിൻ്റെയും കരം ചേർത്ത് പിടിച്ച അമ്മ ഏതൊരുവൻ്റെയും ജീവിതത്തിലെ ആദ്യത്തെ നായികയാണ്. പിന്നീടങ്ങോട്ട് പല നായികമാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മെ നയിക്കാൻ കെൽപ്പുള്ള ഒരു നായികയാണ് പരിശുദ്ധ മാതാവ്. മെക്സിക്കോയിലെ ഗ്വാദലൂപ്പയിൽ എനിക്ക് അമ്മയില്ല, അപ്പനില്ല, ആകെയുള്ളൊരമ്മാവൻ മരണക്കിടക്കയിലാണെന്ന് പറഞ്ഞു കരഞ്ഞ ജുവാൻ എന്ന കൊച്ചുബാലനെ ചേർത്ത് നിർത്തി പരിശുദ്ധ അമ്മ അവനോട് ചോദിച്ചു, ജുവാൻ നീ എന്തിനാ കരയുന്നേ? ഞാനല്ലേ നിന്റെ അമ്മ. പിന്നീടങ്ങോട്ട് പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ നായികയായി സ്വീകരിച്ചുകൊണ്ട് ജുവാൻ വിശുദ്ധിയുടെ പടവുകൾ കയറി. വിശുദ്ധ ബെർണാഡ് പറഞ്ഞു വയ്ക്കുന്നു, സ്വർഗം തേടിയുള്ള യാത്രയിൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ ഒച്ചിഴയുന്നത് പോലെയാണ്, വിശുദ്ധരുടെ കൈ പിടിച്ചാണെങ്കിൽ നീ ഓടുകയാണ്, പരിശുദ്ധ അമ്മയ്ക്കൊപ്പമാണെങ്കിൽ നീ പറക്കുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മെ നയിക്കാൻ ക്രിസ്തു നൽകിയ സമ്മാനങ്ങളിൽ ഒന്നായിരുന്നു പരിശുദ്ധ അമ്മ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാത്ത ഓരോ ക്രൈസ്തവനും അനാഥനാണ്. 2020 പെന്തക്കുസ്ത വലിയൊരു അനുഭവമായിരിക്കും, അനുഗ്രഹമായിരിക്കും. കാരണം സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയതുപോലെ ഈ മെയ് മാസം മുഴുവനും നാമും പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം. അങ്ങനെയെങ്കിൽ 31 പെന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് നാം എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായി കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നായികയായി സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായിട്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി സഹവസിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.